ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. പക്ഷേ നമ്മളെല്ലാവരും നേരത്തെ തന്നെ സംശയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, സമൂഹം തന്നെ പുരുഷ മേധാവിത്വപരമായ സമൂഹമാണ്. തൊഴിലിടങ്ങളിൽ പലയിടത്തും ഇത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് സെല്ലുകൾ രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. നേരത്തെ വിശാഖ കേസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളിലും ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിൽ അത് രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഫലപ്രദമായില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കാണേണ്ടത് ധാരാളം പണം കുന്നുകൂടുന്ന ഇടങ്ങളിൽ ഇതുപോലുള്ള അരാജകത്വങ്ങൾ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ്. സിനിമാ മേഖല ഒരു മുതലാളിത്ത മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനകത്ത് ധാരാളം സമ്പത്തുള്ളവരെ അധികാര ദുർവിനിയോഗം ചെയ്യുന്നു, അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് വരുന്നത്. അത് മാറ്റിത്തീർക്കാൻ അടിമുടിയൊരു പരിഷ്കരണം സിനിമാ രംഗത്ത് വേണം. ഇത് മലയാള സിനിമാ രംഗത്ത് മാത്രമൊന്നുമല്ല, ലോകത്തിലെല്ലായിടത്തും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടിമകളെ പോലെ കാണുന്ന സ്വഭാവമുണ്ട്. അത് മാറുക തന്നെ വേണം. അതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകണം. നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കണം. അതാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു കോൺക്ലേവും കൂടി നടത്താനിരിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് അനന്തര നടപടികൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിനകത്ത് വനിതാ ആർട്ടിസ്റ്റുകൾക്ക് വസ്ത്രം മാറാനുള്ള ഒരു മുറി പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു യുവജനോത്സവം നടക്കുന്ന ഇടങ്ങളിൽ പോലും ഒരു ഗ്രീൻ റൂം, അതുപോലെ നമ്മളെല്ലാം ഇടപെടാറുണ്ട് പെൺകുട്ടികൾക്ക് സൗകര്യപ്രദമായിട്ട് വസ്ത്രം മാറാനുള്ള സ്ഥലം, അതിനും പോരായ്മയൊക്കെ വരാറുണ്ട് ചിലയിടത്ത്. അപ്പോഴെല്ലാം നമ്മൾ അതിൽ പ്രതികരിക്കാറുണ്ട്. ഇത്രയും വളർന്നിട്ടുള്ള സിനിമാ ഇൻഡസ്ട്രിയിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് കാണിക്കുന്ന സ്വഭാവവും, സ്ത്രീകൾക്ക് ഒരു ടോയ്ലറ്റും ഒരു വസ്ത്രം മാറാനുള്ള റൂം പോലും കൊടുക്കുന്നില്ല. ചില പ്രമുഖരായിട്ടുള്ള നടിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില സിനിമാ സെറ്റുകളിൽ ഈ കെ പി എസ് സി ലളിതയൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഈ മുണ്ടൊക്കെ ഇങ്ങനെ പിന്നെ നിർത്തിവെച്ചിട്ട് അതിനകത്തുനിന്ന് മാറിക്കോളൂ എന്ന് പറഞ്ഞ അനുഭവമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം പുരോഗതി പ്രാപിച്ച സമൂഹമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടും അതുപോലും നിഷേധിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ആക്ഷേപകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇതിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ആരൊക്കെയാണ് തെറ്റുകാരെന്നൊന്നും പറയാൻ ഇപ്പൊ കഴിയുന്നില്ല. കാരണം ഞാൻ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല. ഇനി അതിനകത്ത് തന്നെ പേരെടുത്തിട്ടുള്ള പരാമർശം ഉണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് സിനിമാ രംഗത്ത് നിന്നുള്ള ഉന്നതരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് ആ മേഖല ശുദ്ധീകരിക്കാനുള്ള ഇടപെടൽ നടത്തണം, പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണം. എല്ലാം സർക്കാരും നിയമവും വന്നിട്ട് മാത്രം ചെയ്യുന്ന കാണേണ്ടവരല്ല അവർ. അവർ ഈ സമൂഹം ആരാധിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇതിനുള്ള പരിഹാര മാർഗം അടിയന്തരമായിട്ടുണ്ടായിരിക്കണം. എന്നാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമ്പോൾ ഇതിനകത്ത് നല്ല മനുഷ്യന്മാരും ചീത്ത മനുഷ്യന്മാരും ഒക്കെ ഉണ്ടാവാം, നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ എല്ലാവരും ഇടപെടണം. സിനിമാ മേഖലയിലുള്ളവരും ഇടപെടണം, സർക്കാരും ഇടപെടണം. ഈ സിനിമാ മേഖലയിലുള്ള ഇന്നത്തെ ഈ അരാജകത്വം അല്ലെങ്കിൽ പോരായ്മ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഉണ്ടാവണം. ഗുരുതരങ്ങളാണ് വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതൊരു കമ്മിറ്റിക്ക് മുന്നിൽ നമ്മളിങ്ങനെ കേട്ട് വിടുകയല്ലാതെ പോലീസ് കേസ് അത്ര നിയമ നടപടിയിലേക്ക് കടക്കേണ്ടതല്ല. ഈ ആളുകളുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കമ്മിറ്റിക്ക് മുന്നിൽ വന്നതാണ്. അതായത് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വരുന്നത് ഒരു രഹസ്യ മൊഴിയാണ്. ഇപ്പോൾ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരുപാട് ലീഗൽ ഒപ്പീനിയൻ അടക്കമുണ്ടെങ്കിൽ മാത്രമേ പുറത്തു വിടാൻ പോലും കഴിയുമായിരുന്നുള്ളൂ. രഹസ്യ സ്വഭാവത്തോടുകൂടി കമ്മിറ്റിയുടെ മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴി നമുക്ക് പരസ്യപ്പെടുത്താമോ, ഇതായിരുന്നു സംശയം. ഇപ്പോൾ കോടതി പറഞ്ഞ് പരസ്യപ്പെടുത്തി. ഇനി അതിനകത്തുള്ള മൊഴികളുടെ സ്വഭാവം നോക്കണം. അത് ഏതെങ്കിലും ഒരു വ്യക്തി കൃത്യമായിട്ട് എന്നെ ഇന്ന സന്ദർഭത്തിൽ ഇന്ന കാര്യത്തിന് ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു വരുമ്പോഴാണ് അതിൽ കേസെടുക്കാൻ സാധിക്കുക. അല്ലാണ്ട് ഒരു കോമൺ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാറുണ്ട് സെറ്റിൽ എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് നടപടിയെടുക്കുക? അതൊരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള പരാതികൾ ഉണ്ടാക്കാൻ സാധിക്കും, പരാതികൾ എടുക്കാൻ സാധിക്കും. പരാതികൾ ഉണ്ടാക്കലല്ല, പരാതികൾ എടുക്കലാണ്. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള പരാതി ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും. അല്ലാതെ മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ എങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് ആ കോടതി നോക്കുക. ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരം എത്തിക്കാൻ കഴിഞ്ഞാൽ
നമുക്ക് കേസെടുക്കാനും അന്വേഷിക്കാനും കഴിയും. അങ്ങനെ ഇട്ടാലും ഇതിൽ എപ്പോ സംഭവിച്ചു എവിടെ സംഭവിച്ചു തെളിവുകളല്ലേ കോടതിയുടെ മുമ്പാകെ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പൊതുവെയുള്ള കാര്യത്തിൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതായിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളും ഭാവിയിലേക്ക് വേണ്ടി എടുക്കുക എന്നുള്ളതാണ്, എല്ലാ നടപടിക്രമങ്ങളും എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ വളരെ കൃത്യമായിട്ട് ഇന്ന സെറ്റിൽ വെച്ച് എന്നോട് ഇന്നയാൾ ഇങ്ങനെ പെരുമാറി എന്നുള്ളൊരു പരാതി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് അനന്തര നടപടിയിലേക്ക്, ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക കോടതിയുടെ മുമ്പാകെ അത് എത്തിക്കലാണ്, കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് നടപടി. അതിലുപരിയായി ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു അരാജകത്വമുള്ള അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എടുക്കണം. അത് ഗവൺമെന്റിന് ഇപ്പൊ തന്നെ നടപടി ആരംഭിക്കാൻ പറ്റും, അങ്ങനെ നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പറഞ്ഞത്. റിപ്പോർട്ടിൽ പല പേരുകളും ഉണ്ട് എന്നാണ് പറയുന്നത്, ആ പേരുകൾ കൂടി പുറത്തു വരേണ്ടതല്ലേ, അവരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴേണ്ടതല്ലേ ശരിക്കും? നമ്മളാരും അത് മൂടി വെക്കുന്നില്ല, ഗവൺമെന്റിന് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല, ആരോടും വ്യക്തിപരമായിട്ടുള്ള യാതൊരു താല്പര്യവും ഗവൺമെന്റിനില്ല. പക്ഷേ ഒരു ആളെ കുറിച്ച് ഒരു മൊഴി രേഖപ്പെടുത്തി മാത്രമാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മൊഴിയിൽ പറയുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാമോ, അത് നിയമപരമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. രഹസ്യമൊഴിയാണ്, ഹേമ കമ്മീഷന്റെ രഹസ്യമൊഴിയായിരുന്നു. അപ്പോൾ ഹേമ ജസ്റ്റിസ് ഹേമ തന്നെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇതിനകത്ത് ആളുകളുടെ പേരടക്കം പരാമർശിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് അത് ഇപ്പൊ വിടുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഒരാളെ കുറിച്ച് ഒരു പരാതി പറഞ്ഞാൽ അത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പരാതിയായിട്ട് കോടതിയുടെ മുമ്പാകെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ആളിന്റെ പേരിൽ പരാതി പറഞ്ഞ് പുറത്തുവിടാമോ, ഇതാണ് ചോദ്യം. ആ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ അത് പറയുന്ന ഞാൻ കരുതുന്നത്. മനഃപൂർവ്വം ആരും വൈകിപ്പിച്ചിട്ടില്ല, കാരണം ഇടയ്ക്ക് 2020 വിവരാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു ഇത് പുറത്തുവിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം വന്ന വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, കോടതി തന്നെ ഇപ്പോൾ പുറത്തുവിടാനുള്ള അനുവാദം തന്നു. ഗവൺമെന്റിന് നേരിട്ട് റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു കാര്യത്തിൽ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുള്ളൂ. യേശുദാരൻ പറഞ്ഞത് സർക്കാർ ഉത്തരവാദി, സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. അത് എന്ത് പറഞ്ഞാലും ഈ ഹേമ കമ്മീഷനെ നിശ്ചയിച്ചത് ഇടതുപക്ഷ സർക്കാരല്ലേ, WCCയുടെ പരാതിയും ഇങ്ങനെയുള്ള സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ടപ്പോ വളരെ വിശദമായി സിനിമാ മേഖലയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് കരുതി ജസ്റ്റിസ് ഹേമയും ശാരദയും അതുപോലെ തന്നെ വത്സലകുമാരിയും അടങ്ങിയ ഒരു സമിതിയെ ഞങ്ങളെല്ലാം ഉണ്ടെന്ന്, ഞാനും ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്, ക്യാബിനറ്റിലടക്കം ഡിസ്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു സമിതിയെ നിശ്ചയിക്കണമെന്ന നല്ല ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഹേമ കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത്. ആ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ ഗവൺമെന്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കാൻ ഗവൺമെന്റിന് താമസം ഉണ്ടാക്കിയ പോരായിരുന്നില്ല, അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഗവൺമെന്റിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഉപയോഗിക്കുകയല്ല. ഈ സിനിമാ രംഗത്തുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ, 3-4 കൊല്ലങ്ങൾ കൊണ്ടോ 4-5-8 കൊല്ലങ്ങൾ കൊണ്ടോ അല്ല, വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചത് അതും വളരെ ഉത്തരവാദപ്പെട്ട വ്യക്തികളെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നിശ്ചയിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണ്. ഈ കേസ് ഉദാഹരണം പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് ആരെ കുറിച്ചെങ്കിലും അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള ഉപദേശം കൂടി നേടിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആലോചിച്ചു.